Hi everyone, welcome back to Q3 World. Tire cake cheyan ippoyum pediyano. Oru anju karyangal ningal sradhikkayanengil ningalku eluppathil 2 tire um 3 tire um 4 tire vare valare easy aayittu ottum tension illade cheyyam. Appo namukku ottum lag illade video lottu pogam. 1.5 kilo weight ulla oru white forest aanu njan innivide cheyyan pogunnathu. Adinu vendi 1 kg already set aaki vechittunde. Idu 8 inch panel aanu undakiyathu. This is the fridge. This is the half kg. This is the 6 inch panel. Bake this. This is the 3 layer. This is the cake. This is the cake. This is the cake. രണ്ടാമതായി പറയാനുള്ളത് നമ്മുടെ ആ ഫസ്റ്റ് ലെയറിൽ ഷുഗർ സിറപ്പ് അപ്ലൈ ചെയ്തു കൊടുക്കരുത് നമ്മൾ എല്ലാ ലെയറിലും ഷുഗർ സിറപ്പ് അപ്ലൈ ചെയ്തിട്ടാണ് നമ്മൾ ക്രീം ഇട്ട് കൊടുക്കുന്നത് എന്നാൽ ഈ ഫസ്റ്റ് ലെയർ വെക്കുമ്പോൾ നമ്മൾ അങ്ങനെ ചെയ്യാൻ പാടില്ല പിന്നീട് നമുക്ക് കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് ഒക്കെ സ്പ്രെഡ് ചെയ്ത് രണ്ടാമത് ലെയറും വെക്കാം ഇതിൽ നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ ഷുഗർ സിറപ്പ് ഒക്കെ ഇട്ട് കൊടുത്ത് നന്നായി കേക്ക് ഒക്കെ സോക്ക് ചെയ്യാം വീണ്ടും ക്രീം വെക്കാം നമ്മൾ സാധാരണ എല്ലാ വൈറ്റ് ഫോറസ്റ്റ് കേക്ക് ചെയ്യുന്നത് പോലെ ഇനിപ്പോ ഇതിൽ ശ്രദ്ധിക്കാനായിട്ട് ഒന്നുമില്ല നമ്മൾ എല്ലാ കേക്കും ചെയ്യുന്നത് പോലെ ക്രീമും നമ്മൾ ഫില്ലിംഗ് ഒക്കെ വെച്ച് എല്ലാ ലെയറും വെച്ച് ക്രം കോട്ടും ചെയ്ത് ഫിനിഷ് ചെയ്ത് എടുക്കാം നമ്മൾ ഈ ചെയ്യുന്ന കേക്ക് ബോർഡും മാക്സിമം ചെറുത് എടുക്കാൻ വേണ്ടിയിട്ട് നോക്കാം വലിയ കേക്ക് ബോർഡ് എടുക്കുമ്പോൾ നമുക്ക് അത് ലിഫ്റ്റ് ചെയ്യുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും നമ്മൾ സാധാരണ 1/2 kg ചെയ്യുന്ന അതേ ബേസ് തന്നെ എടുത്താൽ മതി ഇതൊരു 8 ഇഞ്ചിന്റെ ബേസ് ബോർഡാണ് ഒരു ലൈറ്റ് ബ്ലൂലാണ് കേക്ക് ചെയ്യുന്നത് അപ്പോൾ ഞാൻ രണ്ടും ഫിനിഷ് ചെയ്തു വെച്ചിട്ടുണ്ട് ഫ്രിഡ്ജിൽ വെച്ച് നന്നായി സെറ്റ് ആയതിനു ശേഷം മാത്രമേ നമ്മൾ ഇത് സ്റ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാൻ പാടുള്ളൂ ഇനി നമുക്ക് മൂന്നാമതായിട്ട് ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് നോക്കാം നമ്മൾ ഇതുപോലത്തെ പാലറ്റ് നൈഫ് അല്ലെങ്കിൽ ഐസിംഗ് നൈഫ് യൂസ് ചെയ്തിട്ടാണ് കേക്ക് ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുന്നത് അപ്പോൾ ഇതുപോലെ നമ്മൾ ഐസിംഗ് ചെയ്യുന്ന ചെറിയ നൈഫ് അല്ല നമ്മൾ ഒരു വലിയ കേക്ക് ഒക്കെ ചെയ്യാൻ എടുക്കുന്ന വലിയ നൈഫ് വേണം എടുക്കാൻ അത് പ്രത്യേകം ശ്രദ്ധിക്കണം ചെറിയ സ്പാറ്റല വെച്ച് ഇത് ലിഫ്റ്റ് ചെയ്യാൻ നോക്കരുത് ചെറിയാനും മറിഞ്ഞു പോവാനൊക്കെ ചാൻസ് ഉണ്ട് നാലാമതായി പറയാനുള്ളത് ഈ ഒരു വുഡൻ സ്റ്റിക്കിനെ കുറിച്ചാണ് ഇത് എല്ലാവർക്കും അറിയായിരിക്കും എന്നാലും ചിലപ്പോൾ മറന്നു പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഇത് നമ്മൾ കേക്കിൻ്റെ ഹൈറ്റിനനുസരിച്ച് കട്ട് ചെയ്ത് കേക്കിൻ്റെ സെൻട്രലിലായിട്ട് ഇൻസേർട്ട് ചെയ്യാണ് കേക്കിൻ്റെ സെൻറ്ററിലേക്കായിട്ട് നമ്മൾ കുത്തി വെക്കാം ഈ ഒരു വുഡൻ സ്റ്റിക്കിൻ്റെ സപ്പോർട്ടിലായിരിക്കും നമ്മുടെ മേലെ വെക്കുന്ന കേക്ക് നിൽക്കുന്നത് അപ്പോൾ ആ ഒരു സൈസിനെ കണക്കാക്കി നമ്മൾ ഇങ്ങനെ കുത്തി വെച്ച് കൊടുക്കാം ഇത് വുഡൻ സ്റ്റിക്ക് വലുതായി പോവരുത് കറക്റ്റ് സൈസ് തന്നെ കട്ട് ചെയ്തിട്ട് കുത്തി വെക്കാം അടുത്തതായി ശ്രദ്ധിക്കേണ്ടത് ഒരു അഞ്ചാമത്തെ കാര്യമായിട്ട് പറയാം നമ്മൾ കേക്ക് ഒരിക്കലും ടേണിംഗ് ടേബിളിൻ്റെ മുകളിൽ വെച്ച് സ്റ്റാക്ക് ചെയ്യാൻ നോക്കരുത് എപ്പോഴും നമ്മൾ കൗണ്ടർ ടോപ്പിലേക്ക് ഇറക്കി വെച്ചിട്ട് വേണം നമ്മൾ ഇതേപോലെ കേക്ക് സ്റ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാം ഇതാണ് ഏറ്റവും ക്രൂഷ്യലായിട്ടും എല്ലാവർക്കും ടെൻഷനുള്ള ഒരു സ്റ്റേജ് ഈ ഒരു സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഐസിംഗ് നൈഫ് വലിയ ഐസിംഗ് നൈഫാണെന്ന് ശ്രദ്ധിക്കുക ഇതേപോലെ കേക്കിൻ്റെ പുറത്തേക്ക് ഐസിംഗ് നൈഫ് വരണം പിന്നീട് നമ്മുടെ ആ കേക്ക് ബോർഡ് അതുകൊണ്ടാണ് ചെറിയ ബോർഡ് എടുക്കാൻ പറയുന്നത് ചെറിയ ബോർഡ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇതേപോലെ മെല്ലെ വലിച്ചു കൊടുത്താൽ മതി മെല്ലെ പതുക്കെ വെച്ച് കൊടുക്കുക നമ്മുടെ നൈഫ് ഇതേപോലെ മെല്ലെ ഉരിയെടുക്കാം അപ്പോൾ ഇത്ര പണിയേ ഉള്ളൂ നമുക്ക് കാണുമ്പോഴും ചിന്തിക്കുമ്പോഴും ഭയങ്കര ടെൻഷനായിട്ട് തോന്നും ഇനി നിങ്ങൾ ചെയ്യുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഓർത്ത് വെച്ച് ചെയ്യുക അവസാനമായിട്ട് മറക്കരുത് ലാസ്റ്റ് ഒരു കാര്യം കൂടെ ഉണ്ട് നമ്മൾ ഫൈനലായിട്ട് കേക്കിൻ്റെ സൈസിനനുസരിച്ച് ഒരു വുഡൻ സ്റ്റിക്ക് ഒത്ത സെൻറ്ററിൽ ഒന്നുകൂടെ വെക്കാനുണ്ട് ഒറ്റൊന്ന് വെച്ചാൽ മതി നമ്മുടെ കേക്ക് ഒന്ന് ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ വെക്കുന്നത് അപ്പോൾ മേലത്തെ ലെയറും താഴത്തെ ലെയറും കണക്റ്റഡായി അങ്ങോട്ടും ഇങ്ങോട്ടും ഇളകി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ വെക്കുന്നത് ആ സ്റ്റിക്ക് വെച്ച ഗ്യാപ്പിൽ നമുക്ക് കുറച്ച് ക്രീം ഇതേപോലെ ഫിൽ ചെയ്ത് കൊടുക്കാം ഇനി അടുത്ത പ്രാവശ്യം നിങ്ങളൊരു ടയർ കേക്ക് ചെയ്യുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുമെന്ന് വിചാരിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഇത് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്താൽ ഞാൻ ഇനി ഇവിടുന്ന് എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ് കുറച്ച് വൈറ്റ് സ്പ്രിങ്കിൾസും
കുറച്ച് ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സ് കൂടി വെച്ച് കൊടുത്ത് ഞാൻ ഈ കേക്ക് ഫിനിഷ് ചെയ്യുകയാണ്. ഫ്ലവേഴ്സ് കുത്തി വെക്കുമ്പോൾ ഇതേപോലെ ഒരു ടൂത്ത് പിക്കിലാക്കി വെച്ചാൽ നമുക്ക് വേഗം ഈസി ആയിട്ട് കുത്തി വെക്കാം. പിന്നെ ഒരു ബർത്ത്ഡേ സ്റ്റിക്കും കൂടെ വെച്ച് ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നന്നാക്കി ഫ്രിഡ്ജിൽ വെച്ച് സെറ്റാക്കിയതിന് ശേഷമേ നമ്മൾ കസ്റ്റമറിന് കൊടുക്കാൻ പാടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ബേക്കിംഗ് ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി, ഞാൻ റിപ്ലൈ തരുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.